ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ഡെക്കറേഷൻ നോക്കാം. സിമ്പിൾ ഡെക്കറേഷനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഞാനിവിടെ കേക്ക് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിൽ ചെയ്തെടുത്ത 1 kg വെയിറ്റ് വരുന്ന കേക്കാണ്. 7-inch മോൾഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിൽ ഡെക്കറേഷൻ കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലൊരു സ്ക്രാപ്പർ യൂസ് ചെയ്ത് കേക്കിൻ്റെ സൈഡിലായിട്ട് ലൈൻസ് വരച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കേക്കിൻ്റെ ആ ഒരു പകുതി പോർഷനിൽ മാത്രം വരച്ച് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ പകുതി അങ്ങനെ പ്ലെയിൻ ആയിട്ട് നിർത്തിയാൽ മതി. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ആ ഒരു ലൈൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൽ ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടി ബ്ലാക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഗനാഷ് കൊണ്ട് കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ലൈൻ സിക്സാക് ലൈനായിട്ടോ വരയ്ക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ നമ്മൾ ഡെക്കറേഷൻ കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞ് വരുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തതന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയിട്ടുള്ളത് 1/2 cup ചോക്ലേറ്റും 3 tablespoons ഉള്ള വിപ്പിംഗ് ക്രീമും 1 teaspoon ബട്ടറും കൂടി ചേർത്തിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചോക്ലേറ്റ് ഗനാഷൊക്കെ തയ്യാറാക്കുമ്പോൾ 1/2 cup ചോക്ലേറ്റിന് 2 tablespoons അളവിൽ മാത്രമാണ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് ലൂസായിട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമുക്ക് നല്ലൊരു ഫ്ലോയിങ്ങിൽ കേക്കിലേക്ക് ഡ്രിപ്പൊക്കെ കൊടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മളിത് വൈറ്റ് കോമ്പൗണ്ട് അങ്ങനെ പെട്ടെന്ന് മെൽറ്റായി കേക്കിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രീതിയിൽ അങ്ങനെ ഡാർക്ക് ചോക്ലേറ്റ് പെട്ടെന്ന് ഒലിച്ചൊന്നും വരില്ല കേട്ടോ. ആ ഒരു പേടിയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു അളവിൽ ഇനിയൊന്ന് ചെയ്ത് നോക്കണേ. കുറച്ച് കൂടുതൽ വിപ്പിംഗ് ക്രീം എടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും 1 tablespoon അളവിൽ കൂടി ഞാൻ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കേക്കിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് കവർ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ 1 kg കേക്ക് ടോപ്പ് ഫുള്ളും കവർ ചെയ്യണമെങ്കിൽ 1/2 cup ചോക്ലേറ്റും 5-6 tablespoons അളവിൽ വിപ്പിംഗ് ക്രീമും എടുക്കണേ. ഇപ്പോൾ നമ്മൾ ആ ഒരു കേക്കിൻ്റെ സൈഡ് ഒരു സൈഡ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഗനാഷ് കൊണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഡ്രിപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി എടുക്കുന്ന നോസിൽ വിൽട്ടൺ ടിപ്പിൻ്റെ 195 ആണ് കേട്ടോ. ഈ ഒരു നോസിലാണ്, കുറച്ചൊന്ന് വലിയ ടിപ്പാണേ. ഇനി വൈറ്റ് ക്രീമും കൊണ്ട് നമുക്ക് ഇതുപോലെ കൊടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു വൈറ്റും ബ്ലാക്കും ആയിട്ട് കേക്കിലൊന്ന് സെപ്പറേറ്റ് ചെയ്ത ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് വലിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ചെയ്യുമ്പോൾ ആ ഒരു ബ്ലാക്കിൽ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത് നമ്മൾ ആ ഒരു വൈറ്റിലായിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് ഇടവിട്ട് ചെയ്ത് കേക്കിൻ്റെ ആ ഒരു സൈഡിലും കൂടെയൊക്കെ എത്തുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു വൈറ്റ് ക്രീം കൊണ്ട് ഡിസൈൻ കേക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഡിസൈൻ തന്നെ സെയിം നോസിലുകൊണ്ട് പിങ്ക് കളറിലും കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്നത് ഷുഗറിൻ്റെ പിങ്ക് ആണ്, ബ്രൈറ്റ് പിങ്ക് ആണ്. ഒരു 3-4 drops ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അധികം വിപ്പിംഗ് ക്രീം എടുക്കണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു കേക്കിലായിട്ട് അങ്ങനെ കുറച്ച് ക്രീമിൻ്റെ വർക്കേ വരുന്നുള്ളൂ. അപ്പം കുറച്ച് ക്രീമിലേക്ക് ഒന്ന് കളർ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഡാർക്ക് കളറിൽ നമുക്ക് കളർ കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് അതേ നോസിലുകൊണ്ട് തന്നെ ഇതുപോലെ അവർ നമ്മൾ ആ ഒരു വൈറ്റ് ഡിസൈൻ ചെയ്തതിൻ്റെ ഇടയിലായിട്ട് ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഈ ഒരു കളർ കൊണ്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് പിറകിലേക്ക് വലിച്ചാൽ മതി. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഡിസൈനിൽ കിട്ടുന്നത്. കേക്കിൻ്റെ സൈഡിലൊക്കെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കേക്കിൽ ആ ഒരു ഡിസൈനും ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കേക്കിൻ്റെ ഒരു താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ബോർഡ് ഡിസൈൻ കൂടി കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്ന നോസിൽ ഈ ഒരു ടിപ്പാണ് കേട്ടോ. ഇത് വിൽട്ടൺ ടിപ്പിൻ്റെ നോസിൽ തന്നെയാണ്, ചെറിയ ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ചെറിയ ടിപ്പായിട്ട് വരുന്ന സ്റ്റാർ നോസിലൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഈ നോസിന് നമ്പറില്ല കേട്ടോ. ഞാൻ ഒരുപാട് കേക്കിൽ ബോർഡ് ഡിസൈൻ കൊടുക്കാനായിട്ട് എടുക്കുന്ന ഒരു നോസിലാണ്, നല്ലൊരു നോസിലാണ് കേട്ടോ. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ആ ഒരു ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 colors പിങ്കും വൈറ്റും കളറിലാണ് കേട്ടോ ബോർഡർ കൊടുക്കുന്നത്. ചെറിയൊരു ബോർഡറേ കൊടുക്കുന്നുള്ളൂ, ഒരു സൈഡിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ആദ്യം ആ ഒരു പിങ്ക് കളറ് പൈപ്പിംഗ് ബാഗിലേക്ക് ഒന്ന് ഒരു സൈഡിലായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഗ്യാപ്പ് വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് വൈറ്റും കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് ഇതുപോലെ കിട്ടും. ഇനി നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചിലപ്പോൾ കണ്ടില്ല, ഇതുപോലെ ഒരു കളർ മാത്രമായിട്ടായിരിക്കും വരുന്നത് കേട്ടോ. ആ ഒരു പൈപ്പിംഗിൻ്റെ ടിപ്പിലുള്ള ആ ഒരു കളറായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ കണ്ടില്ല, ഇത് ആ വൈറ്റും പിങ്കുമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബോർഡർ വരച്ച് കൊടുക്കാം. ചെറിയ ബോർഡർ മതി കേട്ടോ, ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചാൽ മതി. കണ്ടില്ല, ഇപ്പോൾ നമുക്ക് ആ ഒരു വൈറ്റും പിങ്കും ആയിട്ടാണ് നമ്മുടെ ആ ഒരു ബോർഡർ കിട്ടുന്നത്. കേക്കിൻ്റെ ഒരു സൈഡിൽ മാത്രം കൊടുത്താൽ മതിയേ. കേക്കിൽ ആ ഒരു ബോർഡറും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് കുറച്ച് ഗോൾഡൻ ബോൾസ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആ മീഡിയം സൈസും ആ ഒരു ചെറിയ സൈസായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ഒരു ഗനാഷ് ഒഴിച്ചു കൊടുത്തില്ല, ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ചെറിയ ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സൈഡിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ ആ ഒരു സൈഡിലൊക്കെ ഡിസൈൻ കൊടുത്ത് ആ ഒരു ഭാഗത്ത് ആ ഒരു ഗ്യാപ്പ് വരുന്നെടുത്ത് ഓരോന്നിട്ട് കൊടുക്കാം. അധികമായിട്ട് വേണ്ട കേട്ടോ, ഇടവിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി.
ഒരു സൈഡിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം കഴിഞ്ഞു കേട്ടോ, നമ്മുടെ കേക്കിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കേക്കിലേക്ക് നെയിം കൂടി എഴുതി കൊടുത്താൽ മതി. അപ്പോൾ സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ, നമുക്ക് കസ്റ്റമറുടെ സിമ്പിളായിട്ടൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് തരാനൊക്കെ പറയുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനൊക്കെ കേക്കിൽ കൊടുക്കുമ്പോൾ എക്സ്ട്രാ നമുക്ക് ചാർജ് വാങ്ങാം കേട്ടോ. അതായത് നമ്മൾ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ കേക്ക് റേറ്റിൻ്റെ കൂടെ ഒരു 50 rupees, നമ്മൾ ഈ ഒരു ടൈപ്പാണ് ചെയ്യുന്നതെങ്കിൽ 50 rupees എക്സ്ട്രാ വാങ്ങാം. അല്ല കേക്ക് ടോപ്പ് ഫുള്ളും ഒരു സൈഡല്ല ഫുള്ളും ആ ഒരു ഗനാഷ് കൊണ്ട് കവർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ 100 rupees ഒക്കെ വാങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.